മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് സന്യാസിമാർക്കു വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട രണ്ട് സന്യാസിമാർക്കു വേണ്ടി വിചാരണാവേളയില് ഹാജരാകുന്നതിനു വേണ്ടി വി എച്ച് പി ഏർപ്പെടുത്തിയ അഭിഭാഷകനായ ദിഗ്വിജയ് ത്രിവേദിയാണ് വാഹനാപകടത്തിൽ മരിച്ചത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് അഭിഭാഷകന്റെ വീട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് കാണാം മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് വേണ്ടി കോടതിയിൽ ഹാജരായ യുവ അഭിഭാഷകൻ വാഹനാപകടത്തിൽ മരിച്ചു കൊല്ലപ്പെട്ട സന്യാസിമാർക്കു വേണ്ടി കേസിന്റെ വിചാരണയിൽ ഹാജരാകുന്നതിന് വിശ്വഹിന്ദു പരിഷത്ത് ഏർപ്പെടുത്തിയ അഭിഭാഷകൻ ദിഗ്വിജയ് ത്രിവേദിയാണ് വാഹനാപകടത്തിൽ മരിച്ചത് സുഹൃത്ത് പ്രീതി ത്രിവേദിക്കൊപ്പം ദഹാനുവിലെ കോടതിയിലേക്ക് പോകവേ മുംബൈ അഹമ്മദാബാദ് പാതയിലെ ചരോട്ടി നാക്കിയിൽ വെച്ച് ദിഗ്വിജയിന്റെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ദിഗ്വിജയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കൊല്ലപ്പെട്ട അഭിഭാഷകന്റെ പിതാവും ബി ജെ പി നേതാക്കളും ആരോപിച്ചു എന്നാൽ പോലീസ് ഇക്കാര്യം നിഷേധിച്ചു റോഡിൽ വാഹനം സ്കിഡായതിന്റെ അടയാളങ്ങളുണ്ട് അദ്ദേഹം കാറിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു എന്നാണ് കാസ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ സിദ്ധവ ജയ്ബൈ പറഞ്ഞത് ദിഗ്വിജയെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അവിടെ എത്തിയപ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് പ്രീതി ത്രിവേദി ചികിത്സയിലാണെന്ന് ജയ്ഭൈ പറഞ്ഞു വേണ്ടത്ര സുഖം ശേഷം പ്രീതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എന്നാൽ ഇത് മുൻകൂട്ടി തീരുമാനിച്ച ആക്രമണം ആയിരിക്കാമെന്നാണ് അനുമാനങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ വി എച്ച് പി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ബഹുജൻ വികാസ് അഘാഡി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലീഗൽ സെല്ലിന്റെ തലവനാണ് ദിഗ്വിജയ് ത്രിവേദി മരിച്ച അഭിഭാഷകന് വിശ്വഹിന്ദു പരിഷത്തുമായി ബന്ധമൊന്നുമില്ലെന്നും പോലീസ് പറഞ്ഞു വർഷങ്ങളായി സ്വന്തം കാർ ഓടിക്കുന്ന ദിഗ്വിജയിന് ഇതുവരെ അപകടമൊന്നും പറ്റിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ സംഭവം സംശയാസ്പദമാണെന്നും പിതാവ് ഓം പ്രകാശ് വ്യക്തമാക്കി അപകടം യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ബി ജെ പി നേതാവ് സംബിത് പത്ര പറഞ്ഞു എന്നാൽ സംഭവത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്ന് കാസ പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സിദ്ധ ജയഭായ് പറഞ്ഞു സാധാരണ അപകട ഇതെന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പേരെ ലോക്കൽ പോലീസും പേരെ മഹാരാഷ്ട്ര സിഐഡിയും അറസ്റ്റ് ചെയ്തു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ അവയവങ്ങളെടുക്കുന്ന സംഘത്തെപ്പറ്റിയുള്ള വ്യാജ പ്രചരണമാണ് ആൾക്കൂട്ട കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഗുജറാത്ത് അതിർത്തിയിലെ കാസ ഗ്രാമത്തിൽ ഏപ്രിൽ പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം മുംബൈയിലെ കാന്തിവലിയിൽ നിന്നുള്ള മൂന്ന് പേർ ഗുജറാത്തിലെ സൂറട്ടിലേക്ക് കാറിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ജനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു വാഹനത്തിലുള്ളവർ മോഷ്ടാക്കളാണെന്ന് സംശയിച്ച് അവരെ പുറത്തിറക്കി വടിയും കല്ലും ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞതായി വാർത്താ ഏജൻസി പിടിഐ റിപ്പോർട്ട് ചെയ്തു ചിക്നെ മഹാരാജ് കല്പവൃഷഗിരി സുശീൽഗിരി മഹാരാജ് എന്നിവരും കാറോടിച്ചിരുന്ന നീലേഷ് തെല്ഘാഡയുമാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട രണ്ടുപേരും സന്യാസിമാരായതിനാൽ സംഭവത്തെ വർഗീയമായി കാണരുതെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് ആവശ്യപ്പെട്ടു രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടവരും ആക്രമിച്ചതെന്നുമുള്ള പ്രചാരണവും തെറ്റാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാജപ്രചരണം നടത്തുന്നവരെ നിരീക്ഷിച്ചു വരികയാണെന്നും വർഗീയ പ്രചരണം നടത്തുന്നവരെ നിരീക്ഷിച്ചു വരികയാണെന്നും വർഗീയ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സൈബർ പോലീസിന് നിർദ്ദേശം നൽകിയതായും നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു ലോക്ഡൌണിനിടെ ഗ്രാമങ്ങളിൽ മോഷ്ടാക്കളും കുട്ടികളെ തട്ടിയെടുക്കുന്ന സംഘവും കറങ്ങുന്നുണ്ടെന്ന പ്രചരണങ്ങളെ തുടർന്ന് ഗ്രാമീണർ സംഘം ചേർന്ന് കാത്തിരിക്കവെയാണ് സംഭവം നടക്കുന്നത് ലോക്ഡൌണിനെ തുടർന്ന് ദേശീയപാത ഒഴിവാക്കി ഗ്രാമീണ വഴിയിലൂടെ നീങ്ങിയ കാർ ഇവർ തടയുകയായിരുന്നു അക്രമം അറിഞ്ഞെത്തിയ പോലീസുകാരും ജനക്കൂട്ടം ആക്രമിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്